രാവിലത്തെ ചായക്കടിൻ്റെ കൂടെ ആണെങ്കിലും ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി മുട്ടക്കറീൻ്റെ റെസിപ്പി ഉണ്ട്. അതാണ് ഞാനും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോണേ. അപ്പോൾ നമ്മുടെ ചിരളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് തുടങ്ങല്ലേ. ആ കറി ഉണ്ടാക്കാനായിട്ട് 5 മുട്ട ഞാനിത് ആ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണേ. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. പിന്നെ കടലപ്പൊടിയാണ്, അത് 2 സ്പൂണാണ് ചേർക്കണേ. ഈ ഒരു മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുക്കാം. ഇതിലുള്ള ഈ കട്ടകളൊക്കെ പെട്ടെന്ന് ഉടയാൻ വേണ്ടിയിട്ടേ നമുക്ക് ഇതേപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇതാ ഇതേപോലത്തെ ഒരു പാത്രം കൂടി എടുത്തിട്ടുണ്ട്. അതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ, കുറച്ച്. ആ വെളിച്ചെണ്ണേനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ 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 തന്നെ ആക്കി കൊടുക്കട്ടെ. ഇനിയിപ്പോൾ ഈ മിക്സിനെ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ഒരു അടപ്പുള്ള പാത്രം എടുക്കണേ. അപ്പോൾ ഞാൻ ഇതാ അടച്ച് വെക്കുകയാണേ. നമ്മൾ ചോറൊക്കെ കൊണ്ടുപോണ പാത്രമല്ലേ, അങ്ങനത്തെ എടുത്താൽ മതി. എന്നിട്ട് കുക്കർ ഇത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു വട്ടിങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെച്ച് കൊടുക്കുക. നമ്മളെ ഈ ഒരു പാത്രം ഈ വട്ടിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. കുക്കർ അടയ്ക്കുക. ഇനി പൊട്ട് സമയം കളയാല്ല, നേരെ ഇതാ ഗ്യാസ് മേൽ വെച്ച് കൊടുക്കുക, വേവിച്ചെടുക്കുക. കുക്കറിലുള്ള അവിടെ കിടന്ന് വെന്താട്ടെ കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെയുള്ള ഒരു മസാല ഉണ്ടാക്കണ്ടേ. അപ്പോൾ ആ കുറച്ച് സാധനങ്ങൾ മിക്സിയിലിട്ട് ഒന്ന് അരക്കേണ്ടേ. അപ്പോൾ അതാണിത്. ഞാൻ 2 വല്യുള്ളിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ കറി നിങ്ങൾക്ക് എത്ര വേണ്ടതെന്നനുസരിച്ച് ഉള്ളീൻ്റെ അളവിനൊക്കെ മാറ്റം വരുത്തണേ. അപ്പോൾ ആ ഉള്ളി ഇതാ ഇത്ര വലുപ്പത്തിൽ ഇങ്ങനെ മിക്സിക്ക് ഇട്ട് കൊടുക്കുകയാണേ. നന്നായിട്ട് ഇടണ്ടല്ലോ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുകയാണേ. 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അധികം എരിവ് ഇല്ലാത്തതാണേ. അതാണ് ഞാൻ 3 എടുത്ത്. പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളീൻ്റെ അല്ലി, 1 കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇഞ്ചി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ലേശം മല്ലിയിലയും കൂടി ചേർത്തിട്ട് അടച്ചിട്ട് നമുക്ക് അരച്ചുകൊണ്ടുവരാം. ഈ രീതിക്കാണ് പേസ്റ്റ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അരച്ചിട്ടുള്ളേ 4 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കിയതാ, കുക്കർ മാറ്റിയാണേ. ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റട്ടെ കേട്ടോ. ഈ ഒരു പാത്രം സൂക്ഷിച്ചും കണ്ടും ഒക്കെ എടുക്കാം നമുക്കിത്. ഈശ്വര, ആഹാഹാഹാ, എന്തായി നല്ലോണം വെന്ത് സെറ്റായല്ലോ. നമുക്കിതൊന്ന് എടുക്കട്ടോ. ഇനി ഇത് ചൂടാറാന് കാത്തു നിൽക്കണോ, നോക്കാം. ഇളകി പോരണൊക്കെ ഉണ്ടേ. എന്തായാലും നമുക്കിത് മുറിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പാത്രത്തേക്ക് മാറ്റി വയ്ക്കട്ടെ. ഇനി മുറിച്ചെടുക്കട്ടോ. കൂടുതൽ വലുതൊക്കെ ഇങ്ങനെ ചെറു ചെറുതാക്കി മുറിച്ചെടുക്കട്ടോ. ഇനി നമ്മളിതാ ഒരു പാനടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കറി ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണേ. 2 ഏലക്കായ ഒരു കുഞ്ഞു കഷ്ണം പട്ടിയും കൂടി പൊടിച്ചതാണ്. അത് ആ വെളിച്ചെണ്ണ കിടന്ന് ഇങ്ങനെ മൂക്കട്ടെ. ഇങ്ങനെ മൂത്ത് നിൽക്കുന്ന ആ ഒരു ഏലക്കായും പട്ടയൊക്കെയല്ലേ, അതിക്ക് തന്നെ നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ലേ ഉള്ളീൻ്റെ ഒക്കെ, അതാണ് ചേർത്ത് കൊടുക്കട്ടോ. നന്നായിട്ട് പച്ചമണൊക്കെ അവിടെ മാറട്ടെ. ഇപ്പോൾ ഒരു പച്ചക്കളറുള്ള മസാല അല്ലേ, ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ടേ. ഇനി ഇത് അതേ മിക്സീൻ്റെ ജാറിൽ തന്നെ 2 നല്ല പഴുത്ത തക്കാളി ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടി കൊണ്ട് ഒഴിച്ചെടുത്തു. ഇപ്പോൾ ആ പഴുത്ത തക്കാളിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് പോട്ടെ. ഈ ഒരു മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുത്തിന് കേട്ടോ. കാരണം മുട്ടയിലും നമ്മൾ ചേർത്തിട്ടുണ്ട് ഉപ്പ്. ഇതിൽ ചേർത്തിട്ടുള്ള ആ തക്കാളിയൊക്കെ അതാ നന്നായിട്ട് വെന്തു, നല്ലൊരു മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചവാസനയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ കുറച്ച് പൊടികൾ ചേർക്കാണ്ട്, മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കുക, അതുപോലെ തന്നെ മുളക് പൊടിയും കുറച്ച് ചേർത്താൽ മതിയേ. കാരണം നമ്മൾ പച്ചമുളക് കുറച്ച് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതും കൂടി ഉണ്ട് ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊടികൾ പച്ചമണമൊക്കെ മാറിയിട്ടോ. ഇനി കുറച്ച് ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേ. എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. പക്ഷേ ഇത് ഒരുപാട് വെള്ളം ആവണേനോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഒരു കുറുകിയ രീതിയിലാണ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും അങ്ങനെയാണ് ഉണ്ടാക്കണതേ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന്. ഇനി ഒന്ന് അടച്ച് വയ്ക്കുക, കുറച്ച് നേരം തിളച്ചോട്ടെ കേട്ടോ. ആ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഈ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇളക്കിയിട്ട് ഈ ഒരു മസാല ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നന്നായിട്ടുണ്ട് പുരട്ടി കൊടുക്കുക. കുറച്ച് നേരമൊക്കെ ആ മസാലയിൽ കിടന്നൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം മല്ലിയില ഇങ്ങനെ ചേർത്തിട്ട് നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ ആ മുട്ടക്കറി അടിപൊളിയായിട്ട് തന്നെ ഗംഭീരമായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. ഇതേ രസം ഉണ്ടാവും കഴിക്കാനും. കണ്ടോ ആ ഒരു മുട്ടേൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ. ആ ചൂടാണേ. അതാ കണ്ടോ നല്ല പനീർ കഷ്ണങ്ങളെ പോലുള്ള മുട്ട കഷ്ണങ്ങളിലേ, നല്ല അടിപൊളിയായിട്ട് നല്ല ജ്യൂസി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ. ആ ഒരു മസാലയിലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് ഈ ഒരു മുട്ട കഷ്ണം എടുത്തിട്ട് ഓ നല്ല ടേസ്റ്റ് ആട്ടോ സംഭവം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ.
നിങ്ങൾ വിചാരിക്കുമോ ഇതൊക്കെ അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടല്ലേന്ന്. അത്രയ്ക്കൊന്നുമില്ല, കുക്കറിലാകുമ്പോൾ ഈസി ആയിട്ട് പരിപാടി കഴിയട്ടോ. നല്ല അടിപൊളി സംഭവം കേട്ടോ, അതാ നല്ല ജ്യൂസി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ രീതിക്ക് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടോ, എന്നിട്ട് ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി എത്തിച്ചെടുക്കുക. ഒരു പ്രത്യേക ഫ്ലേവർ പറഞ്ഞാൽ നമ്മൾ ആ ഒരു കടലപ്പൊടി ചേർത്തിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു മുട്ടേൻ്റെ മഞ്ഞക്കരും വെള്ളക്കരും കൂടി ഒക്കെ പാടെ യോജിച്ചിട്ട് നമ്മൾ കുക്കറിലിട്ട് ഇങ്ങനെ ആവിയിൽ പുഴുങ്ങി ഇങ്ങനെ എടുത്തതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ പറഞ്ഞാൽ ആ ഉണ്ടാക്കി കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി നമ്മളെ ചിരുളി മീഡിയ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലേക്കടും കൂടി തൊട്ടെടുക്കണം, എന്നാലാണ് നമ്മൾ ഇറങ്ങുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.